सुप्रभात ई पारपुर प्रदेश वह साधन वांगा तुक प्लास्टिक स्क्राप मेटल स्क्राप सेलक्ट अगे फोकस अलग नोकीट फस्ट ऐसा अब सूहतु नामिपोर पटापी पटापी कारण केर स्क्राप वे निर्णय इोर स्क्राप्पाने प्लास्टिका इंपाने अब पी वि आने एच डी आने एल डी आने स्क्राप वे निर्णय के लिए मार्केट पटापी अब पटापी नाम स्क्राप्पे कुछ पढ़ी तेज अब ई वीडियो स्किपा का नमुक स्क्राप्पि और डीलिंग एनवर स्क्राप स्लोट अवर पी वि आने यू पी वि आने अब प्लास्टिका तरं नमु व्यक्त का ऐरिया ते अव स्क्राप्पाई बंधपेट निका कल अब इन नाम अवे मुन अरचुपुर मनसा वेट कूड़े यात्रा अनियन मुत्तु जाफर सूहतुक नाम ओंगलूर टाउणे इन रईटे कैरी कई रोड इशाईट फाइट स्क्राप डीलसा पर कुछ चुन टाउण कई अलो चो इत्र च स्क्राप्पिन्റെ ഡീലറാണ് ബാറ്ററി ഇഷ്ടം പോലെ वाहन स्क्राप बहन ऐसी कंपनी वेस्ट कंपनी वेस्ट जी ए रूफिंग शीट अल स्क्वय पाइप जी ए स्क्वय पाइपे पत् रूप मार्केट कुछ चैमेज साधन विको वाली कंपन आल् पटापी ओंगलूर वन कल अतर साधन पर्चे च्यूज एमंट व्यतम नमक टण समयत पदायर रूप डिफरस वो कूड़ा क्वांटिटी एड़क आगे ऐसे मलपुम पालक ई भागत आल त्रृशूर् भागत आलोक अरुरी लाभम एहतुक नाम स्टील सपरेट इले स्टील लोड ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കി മാറ്റാണ് അയ്യോ ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് നമ്മൾ അവിടെ കാണുന്നത് കാണിച്ചു തരാം ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് സീലുകൾ സീലിൽ തന്നെ ഡിഫറൻറ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ക്വാളിറ്റി കാണാൻ പറ്റും ഹൈഡ്രോളിക് ബാലിംഗ് പ്രസ് മെഷീൻ ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ईर मशीन उपयोगितोंड लाइट वेट स्टील मेटल्स अब अलूमिनियम मेटल्स कॉपर मेटल्स पेपर आइटम्स इतने बंडल आकी माटान वेंडिट्टु उपयोगिक्कुन्नुंड ई ओरु मशीन्स मैनुअल आयिट्टाण इतिलेक्क फिल्लिंग चेय्युन्नत ഏകദേശം നിങ്ങൾ ഇപ്പോ കണ്ട എടുത്തു കൊണ്ടുപോയിട്ടുള്ള കട്ട എന്ന് പറഞ്ഞാൽ 35 കിലോ ആവറേജ് വെയിറ്റ് വരുന്നുള്ള ഇപ്പോ നമ്മൾ ഇതിലേക്ക് ഫിൽ ചെയ്യുന്നത് നമുക്ക് കാണാം മാനുവൽ ആയിട്ട് സാധനങ്ങൾ ഫിൽ ചെയ്തിട്ട് ഈ ഒരു ഫിൽ ചെയ്ത സാധനം ഇതിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റൽസ് എന്ന് പറഞ്ഞാൽ SS മെറ്റൽസ് ആണ് SS തന്നെ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇവർ ഇപ്പോ ഇത് സ്ലോട്ട് ചെയ്യുന്നത് സ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഓരോ ഐറ്റംസ് വൈസ് ഐറ്റംസ് തിരിച്ചിട്ടാണ് ഇവർ ഇത് ലോഡ് ചെയ്യുന്നത് ഇപ്പോ ഇതിലേക്ക് കേറ്റിക്കൊണ്ടിരുന്നത് ലോ ഗ്രേഡഡ് SS മെറ്റൽസ് ആണ് ഈ എസ് എസ് മെറ്റൽസ് ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം മാനുവലായിട്ടാണ് ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത് ഈ ഒരു കോപ്പർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്ന് സ്ഥലത്തു നിന്നാണ് ഹൈഡ്രോളിക് പഞ്ച് ചെയ്യുന്നത് ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ് ഏകദേശം ഫുള്ള് ഫിൽ ചെയ്തിട്ട് തന്നെയാണ് ഇവരിത് ക്ലോസ് ചെയ്യുന്നത് ഫുള്ള് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യമായിട്ട് പ്രസ്സിങ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും മേലെയുള്ള
ഏറ്റവും മേലെയുള്ള ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഡോറാണ് ഫസ്റ്റ് ആയിട്ട് ഇതിൽ ക്ലോസ് ചെയ്യുന്നവർ. ഇത് ക്ലോസ് ചെയ്ത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തുള്ള നിങ്ങൾക്ക് കാണാം ബാക്ക് വശത്ത് നിന്നും ഹൈഡ്രോളിക് പ്രസ് ചെയ്യാന്ന് ചെയ്യുന്നത്. അതോടുകൂടി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഏകദേശം ഒരു ഭാഗത്തേക്ക് ഒതുങ്ങും. മേലെന്ന് പ്രസ് ചെയ്യുന്നതോടുകൂടി മേൽഭാഗം അമരും, അത് കഴിഞ്ഞ് ബാക്ക് നിന്ന് പ്രസ് ചെയ്യുന്നതോടുകൂടി ഏകദേശം ഒരു ഏരിയ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തള്ളി ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ ഉള്ളത് ആകെ ഒരു ഈ ഒരു സൈഡിൽ മാത്രം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുക ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്ന് കൂടി ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈഡ് കൂടി നിന്നുകൂടി അത് പ്രസ് ചെയ്യുന്നതോടുകൂടി കറക്റ്റ് ഒരു സ്ക്വയർ ബണ്ടിലായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ കൗതുകമുണ്ടാവും, കാരണം അത്രയും ഫില്ല് ചെയ്തിട്ടുള്ളൊരു സാധനം ഒരു ബണ്ടിലായിട്ട് മാറി ഇത് ഹൈഡ്രോളിക് എജക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇത് മേലേക്ക് വരും. നമ്മൾ അതിൽ നിന്ന് ഔട്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് എജക്ടർ ഉപയോഗിച്ച് മേലേക്ക് വന്ന സാധനം പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാനുവലായിട്ട് എടുത്തു കൊണ്ടുപോയി വെക്കണം. അത്രയും ലോഡ് ചെയ്തൊരു സാധനം നമുക്ക് ഇത്രയും ചെറിയൊരു പീസായിട്ട് കിട്ടിയത്, അതായത് കൂടുതൽ സാധനം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയും. കൂടുതൽ മെറ്റൽസ് ആണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയും, കളക്ട് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും കൂടുതൽ ഏരിയ ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാഹനത്തിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പട്ടാമ്പി വന്ന സമയത്ത് ഇവിടുത്തെ ഹിസ്റ്ററി ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പേരാണ് കച്ചേരി അബുഹാജി എന്ന പേര്. കാരണം ഈ ഏതൊരു പരിപാടിയാണെങ്കിലും അതിനൊരു തലതൊട്ടപ്പ് ഉണ്ടാവും. അത് ഈ ഒരു പട്ടാമ്പി മേഖലയിൽ സ്ക്രാപ്പിൻ്റെ ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം ഇപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ള വഴികൾ, അതായത് ഞാൻ കേട്ടൊരു ചരിത്രം എന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ തലയിൽ വെച്ചിട്ട് സ്ക്രാപ്പ് കളക്ട് ചെയ്ത് വന്നിട്ട് അതിൽ നിന്നും വളർന്നു വന്നൊരു ഒരു ബിസിനസ് സാമ്രാജ്യമാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം. ഓക്കെ. 74 കാലഘട്ടത്തിൽ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ പോയി താമസിക്കുന്ന ഒരു ഫാമിലി, രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് ആദ്യം വർക്ക് ഈ ചെമ്പിൻ്റെ വർക്കായിരുന്നു, ചെമ്പിൻ്റെ ചെമ്പ് നേരാക്കണ വർക്കായിരുന്നു. വാപ്പുക്ക എന്നായിരുന്നു അയാളുടെ പേര്, എട്ടേകോടം വാപ്പുക്ക. അവർ സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ പാറപ്പുറം എന്ന പ്രദേശത്ത് വന്നിട്ട് ഈ സാധനം വാങ്ങാൻ തുടങ്ങിയതാണ് ഇതിൻ്റെ ഒരു തുടക്കം. അതാണ് അന്നത്തെ കോയമ്പത്തൂരത്തെ മാർക്കറ്റ്. അതിന് ഇവിടുന്ന് നമ്മൾ വാങ്ങി ഈ കട്ടിയുള്ള സാധനം മാത്രമേ എടുക്കുകയുള്ളൂ. അത് അവിടെ കൊണ്ടുപോയി ത്രാസിന് മുകളിൽ വെച്ചത് 85 പൈസ. അവിടെ നിന്നുണ്ടായ പിന്നീട് ചെറിയ പുരോഗമനം, കുറച്ച് നടന്നു പോയിച്ച് കുറച്ചൊക്കെ പെറുക്കി കുറച്ചുണ്ടാക്കി ലോറിയിൽ കൊണ്ടുപോകുന്ന സ്വഭാവം ഉണ്ടാക്കി. ലോറിയുടെ പുറത്ത്, ലോഡല്ല കേട്ടോ, ലോറിയുടെ പുറത്ത് ഒരു ടണ്ണ് ഒന്നര ടണ്ണ് ഒരു 10 രൂപ ചാക്കിലാക്കിയിട്ട് സിമെൻറ്റ്, അന്നത്തെ സിമെൻറ്റ് ചാക്ക്, പ്ലാസ്റ്റിക് ചാക്കല്ല മറ്റേ തുണിച്ചാക്ക, അതിൽ കയറ്റി കൊണ്ടുപോയിട്ട് അങ്ങനെ കോയമ്പത്തൂർ വിൽക്കണ ഒരു സ്വഭാവമാണ്. പിന്നെ അവിടെ നിന്ന് മാറി വന്നിട്ടാണ് പിന്നെ ഈ ലോറി കണക്കിനുള്ള കച്ചവടം. ഒരു 77-78 പട്ടാമ്പിയിൽ നമ്മൾ സേട്ടാസിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 79-ലാണ്. കോയമ്പത്തൂർ മാറി ബാംഗ്ലൂർക്കായി. ബാംഗ്ലൂർക്ക് ഒരു 80 മുതൽ 83 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 90-95 പേരെയും ബാംഗ്ലൂർ ബിസിനസ് ആയിരുന്നു ജാസ്തി. ഈ സ്ക്രാപ്പ് ഇവിടുന്ന് കയറ്റിയിട്ട് അങ്ങോട്ടായിരുന്നു പോയിരുന്നത്. അന്ന് ഈ തുടക്കത്തിലൊക്കെ ഉള്ള വില 1.55 രൂപ ബാംഗ്ലൂർ ഡെലിവറി, 1.55 രൂപയാണ് 80-82 കാലത്തിൽ ചെറിയ ഓർമ്മ വെച്ച് പറയുമ്പോൾ. അത് പിന്നെ ഈ 91 കാലഘട്ടത്തിൽ പിന്നെ ഇവിടെ UDFൻ്റെ അധികാരത്തിൽ വന്നപ്പോൾ, കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്ററായ ഒരു മന്ത്രിസഭ വന്നു. ആ മന്ത്രിസഭയിൽ ഈ കഞ്ചിക്കോട് വ്യവസായ മേഖലകൾക്ക് വളരെ നല്ല ഊന്നൽ കൊടുത്തു. അങ്ങനെയാണ് കോയമ്പത്തൂർ അല്ലെ പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖല ഉണ്ടാകുന്നത്. DIC എന്ന് പറഞ്ഞിപ്പോൾ നടക്കുന്ന അത് ഈ കഞ്ചിക്കോട് സ്ഥാപിക്കാനുള്ള കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടി, വ്യവസായം വന്ന കുഞ്ഞാലിക്കുട്ടിയാണ്. അയാൾ അവിടെ വന്നതിൻ്റെ ശേഷം കുറേ തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഈ ബാംഗ്ലൂർക്കുള്ള അയക്കൽ ഒരു 94-95 ആയപ്പോഴത്തേന് ഇവിടെ കമ്പനികൾ വന്നപ്പോൾ ബാംഗ്ലൂർക്കുള്ള ആ കച്ചവടം അങ്ങനെ അവസാനിച്ചു പോന്നു.
അന്നത്തെ കാലത്ത് ഒരു 1000 രൂപ കിട്ടുക പറഞ്ഞാൽ നല്ല കിട്ടലായിരുന്നു. ഇപ്പോൾ പിന്നെ കച്ചവടമൊക്കെ മാറ്റം വന്ന് ഭയങ്കര കോമ്പറ്റീഷനായി അപ്പോൾ വളരെ ലാഭം കുറഞ്ഞ കച്ചവടത്തിലേക്ക് മാറി പിന്നീട് ആ സ്ക്രാപ്പ്. ഇതൊക്കെ ഇനി നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഈ അന്ന് ഈ പ്ലാസ്റ്റിക്കും ഈ വേസ്റ്റ് പേപ്പറും അത് മടത്തി കൊടുത്തേക്കാണെന്ന് കൊടുക്കുക. നമ്മളവിടുത്തെ ഏജൻസിക്കായിരുന്നു അന്ന് കൂട്ടി. എൻ്റെ പേര് നാസർ എന്നാണ്. ഞാൻ അബുഖാൻ്റെ മൂത്ത മകനാണ്. 2000 തുടക്കത്തിലാണ് ഞാൻ പിന്നെ ബിസിനസ്സിലേക്ക് വരുന്നത്. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആ സമയങ്ങളിലൊക്കെ ഇത് നന്നായി നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഈ പെരുമ്പാവൂർ മേഖല, കൊച്ചി, അതിനോട് ബന്ധപ്പെട്ട അവിടെ ആയിരുന്നു ഇത് ക്യാമ്പായിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റിലുണ്ടായിരുന്നു. പട്ടാമ്പിയിൽ അങ്ങനെ ഗ്രോത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊക്കെ വരുന്ന സമയത്ത്. പിന്നീട് പിന്നെ 2002-2006 ആകുമ്പോൾ ഇവിടെ നന്നായിട്ട് ഇവിടെ പട്ടാമ്പിയിൽ ഗ്രോത്ത് വരാൻ തുടങ്ങിയിരുന്നു. ഫാദറായിട്ട് ചെയ്തിരുന്ന അതേ ഒരു ഹോൾസെയിൽ രീതിയിൽ അയൺ സ്ക്രാപ്പ്, മെറ്റൽ സ്ക്രാപ്പ്, പ്ലാസ്റ്റിക് സ്ക്രാപ്പ്, പേപ്പർ സ്ക്രാപ്പ്, ഇങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു യാർഡായിരുന്നു അത്. വണ്ടികളിലെ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വണ്ടികൾ വിട്ട് കളക്ട് ചെയ്യും ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇത് പിന്നെ ആളുകൾ ഈ മേഖല കൂടിയപ്പോൾ എല്ലാ സ്ക്രാപ്പ് മേഖലയും കൂടി ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലേ, അപ്പോൾ അത് എല്ലാം കൂടി മാനേജ് ചെയ്യലൊക്കെ പ്രയാസമായപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഈ അയൺ സ്ക്രാപ്പും പേപ്പർ സ്ക്രാപ്പും ഒഴിവാക്കിയിട്ട് പ്ലാസ്റ്റിക് സ്ക്രാപ്പും മെറ്റൽ സ്ക്രാപ്പും സെലക്ട് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിലെന്താ ചെയ്യാൻ പറ്റും നോക്കിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഞങ്ങൾ അതാണ് ചെയ്തത്. നമ്മളായിട്ടുള്ളൊരു മാറ്റം എന്ന് തുടങ്ങുന്നത് എല്ലാം കൂടി മാനേജ് ചെയ്ത് എത്താത്തത് കൊണ്ട് ഈ ഒരു രണ്ട് സ്ക്രാപ്പ് ഈ ഐറ്റങ്ങൾ വാങ്ങി അത് ഏറ്റവും മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, അത് ഏറ്റവും നന്നായി എവിടെയൊക്കെ കയറ്റിവിടാൻ പറ്റും, അങ്ങനെ നോക്കിയിട്ടാണ് അത് അന്ന് തുടങ്ങിയത്. അതൊരു 2006 സമയത്താണ്. അന്ന് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് സോർട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സെഗ്രിഗേഷൻ ചെയ്ത് ചെയ്യായിരുന്നു. പിന്നെ അത് ഞങ്ങൾ പിന്നെ ഗ്രൈൻഡിങ് യൂണിറ്റ് ഇട്ടതും ഈ 2006 ഒരു മെഷീൻ വാങ്ങിയിട്ട്. അത്ര വലിയ മെഷീനൊന്നും അല്ല, ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു മെഷീനാണ്. ഇപ്പോഴും അത് ആ പ്രൈസ് തന്നെ ഉള്ളൂ. ഈ 2021 അതിനൊന്നും വലിയ മാറ്റമല്ല. അന്നൊരു 1 ലാക്കിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് അന്ന് അങ്ങനെ മെഷീൻ ഇടുകയും പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് അത് ഒന്നും കൂടിയും പ്രൊഡക്ഷനൊക്കെ കൂട്ടി അന്ന് ആദ്യം ഒരു മെഷീനാണ് ഇട്ടത്. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെഷീൻ ഇട്ടു. അത് പ്ലാസ്റ്റിക് നന്നായി ഗ്രൈൻഡിങ് ചെയ്ത് അത് കയറ്റി അയക്കുന്ന ഒരു ഇത് തുടങ്ങി. അതോടൊപ്പം തന്നെ മെറ്റൽ സ്ക്രാപ്പും വാങ്ങിയിട്ട് അത് കളക്ട് ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി കളക്ട് ചെയ്തിട്ട് വിൽക്കാൻ തുടങ്ങിയിരുന്നു. 2015 ആയതോടുകൂടിയിട്ടൊക്കെ ഞങ്ങളതിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്നുള്ള നിലക്ക് ഞങ്ങളെ ഒരു RP ഇത് റീപ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഞങ്ങൾ വളാഞ്ചേരിയിൽ മാവണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്ലോട്ട് വാങ്ങി അവിടെ ഒരു റീസൈക്ലിംഗ് യൂണിറ്റ് തുടങ്ങിയിരുന്നു. ഇവിടെ നിന്ന് ആവുന്ന സ്ക്രാപ്പ് ഗ്രൈൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി അവിടെ ഇത് റീപ്രോസസ് ചെയ്ത് ഗ്രാനുവൽസ് ആക്കിയിട്ട് അതിൽ ഞങ്ങൾ അധികം ചെയ്തിരുന്നത് PP മാത്രമല്ല ABS, HIPS ഐറ്റങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. അത് ആ ഐറ്റംസ് ആയിരുന്നു കടക്ക് ഐറ്റംസ് അതാണ് കൂടുതൽ ചെയ്ത്. അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. 2018 ആയപ്പോൾ ഞങ്ങളതിൻ്റെ ഈ ഗ്രാനുവൽസ് ഉപയോഗിച്ചിട്ടൊരു പ്രൊഡക്ഷൻ തുടങ്ങാമെന്നുള്ള ഒരു നമ്മളെ അനിയൻ്റെ ഒരു ആശയമായിരുന്നു. ഷെരീഫിൻ്റെ ബ്രദറിൻ്റെ പുള്ളി ഗൾഫിലായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഗൾഫ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ 2018 കൂടിയിട്ടാണ് അവന് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. 2018 ഒരു ഫ്ലെക്സിബിൾ പൈപ്പ്, ഈ ഇലക്ട്രിക്കൽ യൂസിന് ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ പൈപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. കുഴപ്പമില്ല, ഇത് ഒന്നുമില്ല. ഇത് തൊഴിൽ മേഖല ആളുകളിൽ ആദ്യകാലങ്ങളിലൊക്കെ ആളുകളിൽ പിന്നെ സ്ക്രാപ്പ് ബിസിനസ്, ആക്രി ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളിലൊരു അവജ്ഞ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ മോഡേൺ ഒരു ആളുകളുടെ പിന്നെ കൺസെപ്റ്റ് മാറിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ആളുകൾ പിന്നെ ഇതിലേക്ക് പിന്നെ ഒക്കെ പഠിച്ച ആളുകളൊക്കെ വരാൻ തുടങ്ങി. ആദ്യം പിന്നെ 10ാം ക്ലാസ് പാസ്സില്ലാത്തവർ വരുന്നൊരു മേഖലയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ MBA പഠിച്ച അനിയൻ വരെ ഇപ്പോൾ പല മേഖലയും നോക്കി പോയതാണ് അയാൾ. ഗൾഫിൽ ജോലിയൊക്കെ നോക്കി ലാസ്റ്റ് ഇപ്പോൾ അവർ കൂടി ഇതിൽ ഇതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്
എത്ര പഠിച്ചോ അതൊന്നും പഠിച്ചാൽ കൂടുതൽ നല്ലതാണിതിൽ. എം ബി എ ഒക്കെ പഠിച്ച ആളുകൾ വന്ന് ഇത് കൂടുതൽ സാധ്യതകൾ കൂട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എനിക്ക് നമുക്ക് അന്ന് അത്ര പഠിക്കാൻ പഠിക്കാൻ ഫാദർ പറഞ്ഞേക്കാത്ത പ്രശ്നമല്ല, നമ്മളെ ഒരു ആ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ പഠിച്ചില്ല. എന്നാലും പിന്നെ നമ്മൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ച് ഇന്ത്യയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. കുഴപ്പമില്ല, എന്തായാലും ഓക്കെയാണ്, ഹാപ്പിയാണ്, നമ്മളെ തൊഴിൽ മേഖലയിൽ ഹാപ്പിയാണ്. ഇതിൽ വരുന്ന ആളുകളെ നമുക്ക് ഫാദർ ആദ്യമായിട്ടുള്ള ഒരു പിന്നെ സംഭവമായതുകൊണ്ട്, ഫാദർ ആദ്യം മുതൽ ഇതിലുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് പല ഭാഗത്തും നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഫാദർ അബുക്കാൻ്റെ മകൻ എന്നുള്ള ആ ഒരു അഡ്രസ്സ് നമുക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആവുന്നുണ്ട് ബിസിനസ്സിന്. അത് മൂപ്പര് നന്നായിട്ട് ബിസിനസ് ചെയ്ത ഒരാളാണ് പുള്ളി. ഞങ്ങൾക്ക് പുള്ളിയാണ് ഞങ്ങളുടെ പിന്നെ ഒരു മാതൃക. പുള്ളിയാണ് നമ്മളെ ഇതിന് ഈ നാട്ടിലെല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല, ഫാദറിൻ്റെ സമയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഫാദറാണ് ഞങ്ങളുടെ എല്ലാം. പുള്ളിയുടെ ഒരു മാതൃക കീപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് റീസൈക്ലിംഗ് ബിസിനസ്. അപ്പോൾ റീസൈക്ലിംഗ് ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.